ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ ഇന്ന് മോത്തോമാസ് ലിഹായുടെ ദുഃഖറോനോ കാൽവരിയിൽ കൊളുത്തിയ വിശ്വാസ സത്യത്തിൻ്റെ ദീപനാളത്തെ കെടാതെ കാത്ത് കടലേഴും കടന്നു വന്ന കുലപതിയെ ഓർമ്മിക്കാനാണ് ഇന്ന് ഭാരതത്തിലെ സഭകളെല്ലാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് തോമസ് ലിഹായെ സംശയാലു എന്ന് പലരും പലപ്പോഴും അധിക്ഷേപിക്കാറുണ്ട് എന്നാൽ സംശയിക്കുന്നത് വിശ്വാസത്തിന് വിരുദ്ധമല്ല വിശ്വാസത്തിലേക്കുള്ള വളർച്ചയിൽ സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ആത്മവിചന്തനത്തിനുമൊക്കെ പ്രസക്തിയുണ്ട് സംശയങ്ങൾ രണ്ടു തരമുണ്ട് വിശ്വാസ വളർച്ചയുടെ ഭാഗമായുള്ള സംശയവും അവിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള സംശയവും ഇവിടെ തൊമാസ് ലിഹായെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ വളർച്ചയുടെ ഭാഗമായ ഒരു സംശയമാണ് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് രണ്ടാമതായി തൊമാസ് ലിഹായോട് നമ്മുടെ കർത്താവ് പറയുകയാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കാണാതെ വിശ്വസിക്കുന്നവർ പരിശുദ്ധ സഭയിലെ അംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ നേരിൽ കാണാതെ വിശ്വസിക്കുന്ന സഭാംഗങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് സഭയുടെ കൗതാശികമാനം ഈ വാക്യങ്ങളിൽ അന്തർലീനമാണ് ഓരോ കുതാശകളും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന കാണാതെ വിശ്വസിക്കാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ കുർബാനയിലെ തിരുസാന്നിധ്യം കാണാതെയുള്ള വിശ്വാസമാണല്ലോ കുതാശ ജീവിതം നയിക്കുന്ന വിശ്വാസികളെയാണ് കാണാതെ വിശ്വസിക്കുന്നവർ എന്നതിലൂടെ ഇവിടെ വിവക്ഷിക്കുന്നത് കൗതാശിക വിശ്വാസമുള്ളവർ ഭാഗ്യവാന്മാരാണ് വീണ്ടും ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭാഗത്താകാൻ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് നാം ദൈവത്തിൻ്റെ ഭാഗത്താകാൻ പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ ആധ്യാത്മികത കാലില്ലാത്തവൻ കാല് മുളയ്ക്കാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കാലില്ലാതെ ജീവിക്കാനുള്ള വരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാരതത്തിൻ്റെ കാവൽ പിതാവായ മോർത്തോമാസ് ലിഹായുടെ ഈ പെരുന്നാൾ എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റിജുവറി സച്ചൻ